ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു നഷ്വാസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ രണ്ട് കളർ പേപ്പറാണ്, ഒരു എ ഫോർ പേപ്പറും പിന്നെ ഒരു ബ്ലാക്ക് കളർ പേപ്പറും. പിന്നെ നമ്മൾ എല്ലാ കാർഡ്സും ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ നടുവിലൊന്ന് മടക്കി കൊടുത്തിട്ട് എ ഫോർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് അതും നടുവിൽ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ തന്നെ മുമ്പിൽ ബാക്കി മുമ്പിലും ബ്ലാക്ക് കളർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പശ വെക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഏത് പശയാണെങ്കിൽ ഞാൻ എല്ലാ ഫേവിക്കിലും ഇങ്ങനെ പശ നടുവിന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ കാണുന്ന ആ ഒരു വൈറ്റ് കളറൊക്കെ കാണുന്നില്ലേ, ആ ബോർഡേഴ്സൊക്കെ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഞാനിതേ ജീസസ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ബോർഡേഴ്സും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. രണ്ട് കളർ പേപ്പറാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല കളർ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ പിങ്കും പിന്നെ യെല്ലോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ബലൂൺസിൻ്റെ ഷേപ്പാക്കിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അത് ഈ ഒരു ബ്ലാക്ക് മുമ്പാകത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇത് ഞാൻ ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഫെവിക്കോളായാലും മതി, ഏത് വശമായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വാൽഭാഗം ഇല്ലേ, അവിടെ നിങ്ങൾ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ദേ ഞാൻ ഇത് രണ്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രോസായിട്ട് ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് വേണം. ഇത് രണ്ട് പീസ് എടുത്തിട്ടുണ്ടെയാണ്. എന്നിട്ട് ഇതിന് ഈ ഒരു വാൽമ കെട്ടി കൊടുക്കാനാണ് കേട്ടോ ത്രെഡ്. ഞാൻ രണ്ടിൻ്റെയും കെട്ടി കൊടുക്കുന്നുണ്ട്. ഞാനിത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ ബാക്കി തന്നെ കുറച്ചൊന്ന് മുറിച്ച് കളയാം. എന്നിട്ട് അവിടെ പശ വെച്ചിട്ട് ഒട്ടിക്കണം. കുറച്ച് നേരം പ്രസ് ചെയ്ത് എന്നാൽ അത് ഒട്ടു കിട്ടും. അപ്പോൾ അതേ അത് അങ്ങനെ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബെറ്റോ എവിടെ ഇടാം. അപ്പോൾ ഞാൻ ഇരുന്ന് അതിൻ്റെ മേലെ ഞാൻ മാർക്കർ വെച്ചിട്ട് എഴുതുന്നുണ്ട്. ഞാനിവിടെ സ്കെച്ച് കളറാണ് എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് സ്കെച്ച് കളർ. പിന്നെ അവിടെ അടിയിൽ നമുക്ക് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് എഴുതുന്നുണ്ടാണ്. പെൻസിൽ വെച്ചിട്ട് ആദ്യം എഴുതി, പിന്നെ ഞാൻ വൈകുന്നേരം വെച്ചിട്ട് എഴുതി എടുത്തു. പിന്നെ നമുക്ക് വേറൊരു പേപ്പർ എടുത്തിട്ട് അത് സ്ക്വയർ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കും. ഇനി എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോസിന് രണ്ട് ഭാഗം മടക്കി കൊടുക്കുക. പിന്നെ നേരെ രണ്ട് ഭാഗം മടക്കി കൊടുത്തിട്ട് ഇത് ഈ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തുറക്കാനും അടക്കാനും പറ്റുന്നൊരു ഇത് കിട്ടും, പോപ്പപ്പ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് ലവ് ഷേപ്പിൽ മുറിച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ രണ്ട് സൈഡും ലവ് ഷേപ്പായിട്ട് മുറിച്ച് ഇതുപോലെ എനിക്കൊരു ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഗ്രീറ്റിംഗ് കാർഡിൽ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഒരു ഫെവിക്കോൾ എടുത്തിട്ട് ഒരു ഭാഗം ഞാൻ പശാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു ഭാഗം ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം
ഇതുപോലെ പശാക്കിയിട്ട് ഒപ്പിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തു. വേണ്ടോ ഒന്ന് തുറക്കുമ്പോൾ അടക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ പോപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് ഓരോ തോട്ട്സ് എഴുതി കൊടുക്കണം. യു ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇമ്മീതിന് ഐ ലവ് യു ഡിയർ എന്ന് എഴുതി. പിന്നെ ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നോ ഫ്രണ്ട്ഷിപ്പ് നോ ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതാണ് ലാസ്റ്റ് എഴുതിയത് കേട്ടോ. പിന്നെ എനിക്ക് ഐ ഹാവ് ഓൺലി യു മൈ ബെസ്റ്റ് യു അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ല തോട്ട്സ് നിങ്ങൾക്ക് എഴുതാട്ടോ. എന്നിട്ട് പിന്നെ ഞാനിവിടെ സൈഡിൽ ഇതുപോലെ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം നിങ്ങൾക്ക് വരക്കാം. എന്നിട്ട് ഞാനത് കളർ ചെയ്ത് കൊടുക്കുകയാണ് പെൻസിൽ കളർ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒരു സ്റ്റാറൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അതിന് നേരെ മേലായിട്ട് നമുക്ക് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ നേരിടാം. ഈ അങ്ങനെ എഴുതി. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ രണ്ട് സ്മൈലി ഫേസസ് വരക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അത് കളറും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഹേർട്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീറ്റിംഗ് കാർഡാണ് കേട്ടോ.